സംയോജിത ടൂറിസം സമുച്ചയങ്ങളിലുള്ള നിക്ഷേപത്തിന് ആകെ 20 ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഏകദേശം 5,685,000,000 ഒമാനി റിയാലുമാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഇത് 15,500 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 31,000 പേർക്ക് പരോക്ഷ തൊഴിലവസരങ്ങളും ഉൾപ്പെടെ ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ മൊത്തം 46,500 തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും സൂചിപ്പിക്കുന്നു. മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ഈ പദ്ധതികൾ 2020 അവസാനത്തോടെ പൂർത്തിയാക്കിയപ്പോൾ തൊഴിൽ ടൂറിസം മേഖലയിലെ നേരിട്ടുള്ള തൊഴിലുകളുടെ എണ്ണം 142,247 അതിൽ 15,523 പേർ ഒമാനികളാണെന്നും ഈ മേഖലയിലെ ഒമാനൈസേഷന്റെ ശതമാനം 10.9 എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം എയർ, ലാൻഡ് ആൻഡ് സീ ഗതാഗത പ്രവർത്തനങ്ങളിൽ 70%, ഹോട്ടൽ പ്രവർത്തനങ്ങളിൽ 30%, ഭക്ഷ്യസേവനത്തിൽ 5% ഒമാനൈസേഷൻ നടപ്പാക്കിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ സ്ഥലത്തിന്റെ ആകർഷണം, ആവശ്യമായ നിക്ഷേപ പദ്ധതികൾ, കാലാനുസൃത സാമൂഹിക നേട്ടങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് പ്രദേശങ്ങളെ തിരഞ്ഞെടുക്കാനാകൂ എന്ന് മന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഒമാനി ടൂറിസം സ്ട്രാറ്റജിയുടെ ഭാഗമായി ടൂറിസ്റ്റുകളുടെ ഒത്തുചേരലിന് 14 നിർദ്ദിഷ്ട പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഓരോ ടൂറിസം ക്ലസ്റ്ററിലും ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഹോട്ടലുകൾ, എന്റർടൈൻമെന്റ് ടൂറിസം പ്രൊജക്ട്സ്, ആകർഷകങ്ങളായ കുറെ ചരിത്രപ്രധാനമായ അടയാളങ്ങൾ, അതുപോലെ തന്നെ താമസം, ഗതാഗത ശൃംഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ടൂറിസം സൗകര്യങ്ങൾ എന്നിവയുള്ള മികച്ച നിലവാരത്തിലുള്ള സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ആദ്യഘട്ടത്തിൽ മസ്കറ്റ്, ദോഫാർ, മുസന്തം, അൽ ദാഖ്ലിയ, ഷാർക്കിയ സൗത്ത് എന്നീ 5 ഗവർണറേറ്റുകൾക്കായിട്ടാണ് ടൂറിസം വികസന പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഓരോ ഗവർണറേറ്റുകൾക്കും ടാർഗറ്റ് ചെയ്ത പ്രാദേശിക അന്തർദേശീയ വിപണികൾക്ക് യഥാക്രമം അനുയോജ്യമായ ടൂറിസം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അനുവദിക്കുന്നതാണെന്നും മന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു.